ഇപ്പൊ എനിക്ക് തോന്നുന്നു നല്ല സമയത്തിലൂടെയാണ് കുറച്ചുകൂടെ ഫെയിം കിട്ടിയതും ആളുകളിലേക്ക് കൂടുതൽ എത്തിയത്. അപ്പൊ അതിന്റെ ഡയറക്ടർ ആണ് ഇപ്പൊ അതേ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോയത്. അത് നിങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നോ? ഞാനുണ്ട് പറഞ്ഞിരുന്നോ? കയറാൻ പോയേക്കാണെന്നാണ് ഞാൻ അറിഞ്ഞ നിലവില്. നിങ്ങള് പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടില്ലേ അല്ലേ? അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഒരു സപ്പോർട്ട് ചെയ്യോ? ഒമർലുലു സപ്പോർട്ട് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഇക്ക അവിടെ ഉണ്ട്, ഞാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്നാ ഞാൻ കുറച്ചുകൂടെ എന്റെ സൈഡ് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയനെ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഇക്കയ്ക്ക് എന്നെ വർഷങ്ങളായിട്ട് കാണുന്നവർ എന്നെ അറിയാം. ഇക്ക വരെ എന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാറുണ്ട്, ഇതിനെ പറ്റി മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇല്ല, ഇങ്ങനെ ഇല്ല എന്നൊക്കെ ഓരോ കാര്യങ്ങളെങ്കിൽ തോട്ട്സ് ഒക്കെ വരുമ്പോൾ അതൊക്കെ പറ്റി പറയാറുണ്ട്. സച്ച് പ്യുവർ ഹാർട്ടഡ് പേഴ്സൺ. ഓക്കെ, ഈ നല്ല സമയം എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ജീവിതത്തിൽ നല്ല സമയം തന്നെയാണോ കൊണ്ട് തന്നത്? അതെ, തീർച്ചയായിട്ടും നല്ല സമയം തന്നെയായിരുന്നു. നല്ല സമയം ഇറങ്ങിയ ടൈമിലൊക്കെ കുറച്ച് മോശം സമയമായിരുന്നെങ്കിൽ പോലും നല്ല സമയം എത്തി. പക്ഷേ അതെ, അതുകൊണ്ട് കണക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇവിടെ എത്തിയത്. അതെ, അവിടെ നിന്നാണ് സിനിമ ഇറങ്ങിയ തിയേറ്റർ റെസ്പോൺസിൽ നിന്ന് കണക്ട് ചെയ്ത് ഞാൻ ഇവിടേക്ക് എത്തിയത്. പക്ഷെ ഞാൻ കയറിയത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആണെങ്കിൽ ഇറങ്ങിയത്. പക്ഷെ ഇപ്പൊ റിഗ്രറ്റ് തോന്നുന്നുണ്ട്? അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല, റെസ്പോൺസ് അങ്ങനെ കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇന്റർവ്യൂ പറയുകയും ചെയ്തു. എനിക്ക് എനിക്കൊന്ന് പബ്ലിസിറ്റി കിട്ടാനും എനിക്ക് സൊസൈറ്റിക്ക് ഇറങ്ങി ചെല്ലാനും എനിക്ക് ഈ ഒരു ഇത് കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിൽ കയറിയതാണെന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം പല ആൾക്കാരും എന്റെ വീഡിയോസിൽ കമന്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ വന്നിട്ട് ഈ മൂന്നാഴ്ചയിട്ട് ഒരു പഫ് പോലെ കണ്ടില്ലല്ലോ. അത് അത് സീരിയസ്ലി അത് കുറെ പേര് അങ്ങനെ കമന്റ് ചെയ്തിരുന്നു. ഓക്കെ, ഒരു തിയേറ്റർ റെസ്പോൺസ് വന്നിട്ട് എം അടിക്കണമെങ്കിൽ എം അടിക്കണം എന്നൊക്കെ ധൈര്യത്തോടെ വിളിച്ച് പറഞ്ഞ കൂട്ടി അവിടെ നിന്നിട്ട് സ്മോക്കിംഗ് റൂമിന്റെ ഒന്നും പരിസരത്ത് പോലും ഉണ്ടായില്ല, വെറുതെ ജാടയ്ക്ക് ഓരോന്ന് തട്ടിവിട്ടതാണ് ഞാൻ സത്യം. അങ്ങനെ ഇവിടെ പറയുന്നുണ്ട്, ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട്. കാരണം സൊസൈറ്റി എനിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സൊസൈറ്റി പെട്ടെന്ന് നോട്ട് ചെയ്ത കാരണം എനിക്ക് സൊസൈറ്റിക്ക് എത്തിപ്പെടാൻ പോസിറ്റീവ് വഴികൾ കുറെ നോക്കിയെങ്കിൽ പോലും നടന്നില്ല. പോസിറ്റീവ് പല രീതിയിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നു, പോസിറ്റിവിറ്റിയിൽ പോകാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നെഗറ്റീവായിട്ട് തിരിച്ചടിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിക്കോട്ടെ, പക്ഷെ പബ്ലിസിറ്റി നെഗറ്റീവ് പോസിറ്റീവ് പബ്ലിസിറ്റി കിട്ടിക്കോട്ടെ ചെയ്തതാണ്. അപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി കയറിയായി ബിഗ് ബോസ്. പക്ഷെ ഇറങ്ങിയപ്പോ എല്ലാവരും പോസിറ്റീവാ പറയുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷയിലാണ് ഞാൻ കയറുമ്പോ. ഞാൻ വിചാരിച്ചു ഇനി കയറുമ്പേക്കും ഇറങ്ങുമ്പേക്കും എല്ലാവരും ട്രോളും ചിലപ്പോ എന്നെ പറ്റി ഇങ്ങനെ മോശമൊക്കെ പറഞ്ഞ എന്നെ ബിഗ് ബോസ് ഇറക്കി കൊണ്ടുവരേണ്ട അവസ്ഥയൊക്കെ ആവുമല്ലോ എന്നൊക്കെ വരെ ചിന്തിച്ചു. പക്ഷെ ഇറങ്ങിയപ്പോ അതെല്ലാം നടന്നു. ആ ലൈഫ് സ്റ്റോറി ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടുള്ള കുട്ടിയാണെന്നൊന്നും നമുക്കും കളിയാക്കുന്നവർക്ക് പ്രത്യേകിച്ച് അറിയില്ല, അവരൊക്കെ കളിയാക്കി പോകുന്നല്ലാതെ. ഓക്കെ, ആ ഒരു ലൈഫിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സന്തോഷമാണെന്ന് അറിയാം. എങ്കിലും ഇപ്പോഴും അച്ഛനായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, കംപ്ലീറ്റ് ആയിട്ടൊരു ബന്ധം വേണ്ടെന്ന് തന്നെ വെച്ചല്ലേ. അത്രയേറെ ഉപദ്രവിച്ചിട്ടുണ്ട്. മെസ്സേജ് ചെറിയ റിപ്ലൈ കൊടുക്കുന്നല്ലാണ്ട് കോണ്ടാക്ട് ലിസ്റ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരാളപ്പനാ തോന്നുന്നുണ്ട്. എന്നെനിക്ക് താല്പര്യമില്ല പേഴ്സണലി. കാരണം ഇത്രയും നാളുണ്ടായിട്ട് എന്നെ കൺസിഡർ ചെയ്യാനോ അല്ലെങ്കിൽ നോക്കേണ്ട പോലെ നോക്കാനോ എനിക്ക് തരേണ്ട സ്നേഹം തരാനോ തരേണ്ട കെയറിങ് തരാനോ എന്റെ ഒ സി ഡി എന്റെ ഹെൽത്ത് ഇഷ്യൂനെ പോലും മാനിക്കാത്ത ഒരാളായിരുന്നു. എന്റെ ഹെൽത്ത് ഇഷ്യൂ അറിഞ്ഞിട്ട് പോലും മാനിക്കാത്ത ഒരാളാണ്. സോ എനിക്ക് അപ്പൊ ആള് ഇപ്പൊ ആള് വീട്ടിലൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞു, അമ്മ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഒരു സന്തോഷം അവള് പോയില്ല. പിന്നെ എല്ലാവരോടും പൊങ്ങച്ചൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, മോള് അവിടെ ബിഗ് ബോസ് കയറിയെന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ച പറഞ്ഞോട്ടെ. പക്ഷെ എനിക്ക് വരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടിയിരുന്നില്ല, അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞോ? കാരണം അങ്ങനെ ഉപദേശിക്കാൻ കുറെ ആൾക്കാരുണ്ടാവല്ലോ. ഇല്ല, അങ്ങനെ ആരും പറഞ്ഞൊന്നുമില്ല. അതിന് പറഞ്ഞാലും എനിക്ക് മാറ്റമൊന്നും ഇല്ല. ആകെ എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ ഞാൻ അബ്യൂസ് ചെയ്തതൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഫിസിക്കൽ അബ്യൂസ് ആണ്. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഇത് ഫിസിക്കൽ അബ്യൂസിന്റെ ചർച്ച നടക്കുന്നുണ്ടാവും നാട്ടില്. അപ്പൊ പല ആൾക്കാരും കയറി ഇടപെടും, പല സാമൂഹിക പ്രവർത്തകരൊക്കെ കയറി ഇടപെടും, പിന്നെ ഇത് വലിയ വിഷയമാക്കി കൊണ്ട് നടക്കും, അത് ആരൊക്കെ ചെയ്തിണ്ടാവാ എന്നൊക്കെയുള്ള ഒരു ഇതാവും, അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ള മൈൻഡ് ആവും, പിന്നെ അന്വേഷിച്ച് പിടിച്ച് നടക്കും. അങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി പറഞ്ഞു, മാറ്റി പറഞ്ഞു, ക്യാമറ പറഞ്ഞു ഇത് മെന്റൽ അബ്യൂസ് ആണ്. അപ്പൊ അത് വലിയ സീൻ വരില്ലല്ലോ. പക്ഷെ അത് ഞാൻ പറയുന്നത് ഇത്രയും പ്രശ്നങ്ങൾ നാട്ടിലിരുന്ന് എനിക്ക് ഇടപെടാൻ പറ്റില്ല. വേറൊരു സ്ഥലത്ത് മാത്രല്ല, അതിന് എന്റെ ഫ്രണ്ട്സും ആരും ബുദ്ധിമുട്ടരുത്, അറിയാത്തവര് പോലും ബുദ്ധിമുട്ടരുത് അതിന് വേണ്ടി. പിന്നെന്ന് വെച്ചാ അത് ഞാനാണ് അനുഭവിച്ചത്, പറയുന്ന ആൾക്കോ കേൾക്കുന്ന ആൾക്കോ അനുഭവിക്കുന്ന ആളുടെ വേദന അറിയില്ല. സോ അതെങ്ങനെ ഡീൽ ചെയ്യണം, ആ തുടങ്ങിയത് വെച്ച് അതെങ്ങനെ ആ ഒരു ക്ലോസ് ചെയ്യണം, ആ ചാപ്റ്റർ എങ്ങനെ ക്ലോസ് ചെയ്യണം എനിക്കറിയാം. അത് പെർഫെക്റ്റ്ലി എനിക്ക് മാത്രമേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ അവരെ കൊണ്ടൊന്നും ചെയ്താലും ഒന്നും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല.
കാരണം ഐ ആം ദ പേഴ്സൺ ഹു സഫേർഡ്. അപ്പൊ ഞാൻ തന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. അതിനുള്ളത് എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ കുറച്ച് ഓരോ വേർഡ്സ് പറയാം. ആ വേർഡ് കേൾക്കുമ്പോൾ ആരെയാണ് ബിഗ് ബോസ് ഹൗസിലെ കണക്ട് ആവുന്നതെന്നൊന്ന് പറയണം, അതിന്റെ റീസണും പറയണം കേട്ടോ. ഇത്തവണ ആർക്ക് കപ്പ് അടിക്കും? കാരണം ഹീസ് ഒറിജിനൽ, ഈ സീസണ് പെർഫെക്റ്റ് ആളാന്നല്ലേ. ഓക്കെ, ജെന്റിൽമാൻ റിനോഷ് ബ്രോ, എനിക്കറിയരുത്, എനിക്കറിയരുത്. ഫേക്ക് ഉണ്ടായിരുന്നതിൽ വെച്ച്. ഓക്കെ, ഇപ്പോൾ ഹനാൻ. ഓക്കെ, ആ നേരത്തെ പറഞ്ഞ റീസൺ. ഓക്കെ, ജെനുവിൻ ശോഭ ചേച്ചി, റിനോഷ് ബ്രോയും ഒക്കെ ഉണ്ട്, ശോഭ ചേച്ചിയും പറയും. കണ്ണിങ് പ്ലെയർ കൗശലക്കാരി, അതിന്റെ അവാർഡും കിട്ടിയില്ലല്ലോ, പിന്നെ എടുത്തു വെക്കേണ്ട കാര്യമില്ല. ഒരു ഈ സീസൺ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ഒരു വേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്. ഓക്കെ ചേച്ചി, കേക്കണ്ട. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഒരാള്. ഓക്കെ, അങ്ങനെ തോന്നാൻ കാരണം കാര്യങ്ങൾ കറക്റ്റ് പോയിന്റ് 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 ആയിട്ട് സംസാരിക്കും, എല്ലാ വേർഡും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഓക്കെ, പേടിത്തൊണ്ടൻ അല്ലെങ്കിൽ പേടിത്തൊണ്ടി? അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടില്ല, എല്ലാരും ഭയങ്കര ബോൾഡാണ്, ധൈര്യമുള്ളവരാണ്. ഓക്കെ, പരദൂഷണം, ഏഷണി, അങ്ങനെയൊക്കെ പറയില്ലേ, ഗോസിപ്പ് പറയാ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഓക്കെ, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള, ഓവർ ഇമോഷണൽ ആയിട്ടുള്ള ഒരാള്? ശോഭ ചേച്ചി ആണോ? ഓക്കെ, ഭയങ്കര കഠിന ഹൃദയം എന്നൊക്കെ പറയില്ലേ, കല്ലാണ് ഇയാളുടെ മനസ്സെന്ന് തോന്നിയിട്ടുള്ളത്. ഷിജുവേട്ടൻ, എന്ത് ബഹുമാനമാണെങ്കിലും ശരിക്കോ, ഷിജുവേട്ടൻ. പക്ഷെ അങ്ങനെ ഇടയ്ക്ക് ഒന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, മക്കളെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ തന്നെ, എന്നാലും കരയൊന്നും കരച്ചിൽ ഉണ്ടാവില്ല, എന്ത് പോകുമ്പോ ഒരാളാണെങ്കിലും. ഓക്കെ, എനിക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നു, ഞാൻ വിചാരിച്ചു അഖിൽമാരുടെ പേരായിരിക്കും പറയുന്നാട്ടോ, അതാ ഞാൻ എടുത്തു ചോദിച്ചേ. അപ്പോ ബിഗ് ബോസ് ഹൗസിൽ പോയി ഇത്ര ആളുകളുടെ ഒക്കെ ഇഷ്ടം മേടിച്ച് പുറത്തു വന്നിട്ടുണ്ട്, ഇനിയൊരു വൈൽഡ് കാർഡ് കിട്ടിയാല് പോവോ, ഗെയിം സ്ട്രാറ്റജി ഒക്കെ മാറ്റി പിടിച്ച് സ്ട്രോങ് ആയിട്ട് കളിക്കോ, എന്തൊരവസ്ഥ? വൈൽഡ് കാർഡ് കിട്ടിയാ പോവും. ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സംഭവം അവിടെ കൊണ്ടുപോയില്ല, ഞാൻ ഇവിടെ ഒറിജിനൽ ആയിട്ട് അങ്ങനെ നിൽക്കുള്ളൂ. എനിക്ക് ഗെയിം സ്ട്രാറ്റജിയിലായിട്ടും വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. കാരണം ഒഫ്കോഴ്സ് ഈ സീസൺ പറയുന്നത് ബാറ്റിൽ ഒറിജിനൽസ് തന്നെയാണ് പറയുന്നത്, ഗെയിം സ്ട്രാറ്റജി കൊണ്ട് പോവാന്നുണ്ടെങ്കിൽ ഈ ഒറിജിനൽസ് പറയുന്ന എന്താ വാല്യൂ ഉള്ളു. അതെ, ഹൗസിൽ നിന്ന് വന്നതിന് ശേഷം അമ്മ അനിയനൊക്കെ എന്ത് പറഞ്ഞു, ഭയങ്കര സന്തോഷമായോ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി? പക്ഷെ വിഷമമായോ വിറ്റായപ്പോ? അങ്ങനെയൊക്കെ പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങി സംസാരിച്ചപ്പോഴേക്കും സന്തോഷമൊക്കെ ആയിരുന്നു അവർക്ക്. പിന്നെ പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പൊ വരണ്ടായിരുന്നു അങ്ങനെയൊക്കെ, പക്ഷെ ഞാൻ വന്നില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളായാലും ഇവിടെ ഷോപ്പിന്റെ കാര്യമൊക്കെ ഭയങ്കര ഇതായി. അതെന്താ സംരംഭക കൂടിയാണ് അല്ലേ, ഷോപ്പൊന്നും ഡൗൺ ആയി, ഞാനില്ലാണ്ട് ഇപ്പൊ കറക്റ്റ് ഇവർ നോക്കി നടത്തണ്ടല്ലോ ഷോപ്പൊന്നും, ഫിനാൻഷ്യലിയും ഷോപ്പിന്റെ ഇതൊക്കെ. ഇനിയിപ്പോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ലൈഫും കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങളും. അപ്പോ മുൻപോട്ട് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല സമയങ്ങൾ കൂടുതൽ കൂടുതൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. വൈൽഡ് കാർഡ് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുക കേട്ടോ, കാരണം ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര മിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വൈൽഡ് കാർഡ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്. ഓക്കെ.